ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. മിസ്സിന് സുഖായി. ഹൗ ആർ യു ഓൾ? ഹായ്. ഓക്കേ, ഓൾ ഓഫ് യു ടേക്ക് യുവർ ടെക്സ്റ്റ് ബുക്ക് ആൻഡ് നോട്ട് ബുക്ക്. അക്ഷർദീപ്, ആൻഡ് ടേക്ക് പെൻസിൽ. നമ്മൾക്ക് ഒട്ടും സമയം കളയാനില്ല, എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. ടേക്ക് യുവർ ടെക്സ്റ്റ് ബുക്ക്. ക്ലാസ് എടുത്തതിന് ശേഷം നമ്മൾക്ക് വിശേഷങ്ങളൊക്കെ പറയാം. പ്രീവിയസ് ഡേ വി ആർ സ്റ്റഡീഡ് അബൌട്ട് ആക്കി മാത്ര. പാട് ദോ ആക്കി മാത്ര. ആക്കി മാത്ര ഫിനിഷ്ഡ്. ഓക്കെ, നെക്സ്റ്റ് പേജ് നമ്പർ 16. പാട് തീൻ. ഈ കീ മാത്ര. ഓൾ ഓഫ് യു ലിസൺ. ഈ കീ മാത്ര. ലുക്ക് അറ്റ് യുവർ ടെക്സ്റ്റ് ബുക്ക്. ഈ കീ മാത്ര ആ സൈ, അതിന്റെ സൈൻ ഇട്ടിരിക്കുന്നത് എങ്ങനെയാണെന്ന് ഒന്ന് ശ്രദ്ധിച്ചേ. ലെഫ്റ്റ് സൈഡിൽ, അക്ഷരങ്ങളുടെ ലെഫ്റ്റ് സൈഡിലാണ് ഈന്റെ ചിഹ്നം വരുന്നത്. ക്യാൻ യു ഹിയർ മീ? യെസ്, ഓക്കെ. സൽമാൻ നാസർ ഉറങ്ങി എഴുന്നേറ്റ് ഒരുപാട് ക്ലാസ്സിൽ വന്നിരിക്കുന്നതാണ് മോനെ. ഗോ വാഷ് യുവർ ഫേസ് ആൻഡ് ഐസ്. ഗോ. ഒരാള് പോലും വീഡിയോ ഓഫ് ചെയ്യരുത്. വീഡിയോ ഓഫ് ചെയ്താല്, ഓഫ് ചെയ്യുന്നതിന്റെ കാരണം നിങ്ങൾ നേരത്തെ അറിയിച്ചിട്ടുണ്ടാവണം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആബ്സെന്റ് ആയിരിക്കും, ഇവിടെ പ്രസന്റ് ഉണ്ടാവില്ല. ചാറ്റ് ബോക്സിൽ നിങ്ങൾ പ്രസന്റ് ചെയ്യുക. അതെല്ലാവരും ഓൾറെഡി ചെയ്തു കഴിഞ്ഞു അല്ലേ? ഒന്നുകൂടെ ഓർമ്മിപ്പിച്ചതാണ്. ഓക്കെ, സൽമാൻ വാഷ് ചെയ്യാൻ പോയതായിരിക്കും അല്ലേ, അതുകൊണ്ടായിരിക്കും വീഡിയോ ഓഫ് ചെയ്ത്. ഓക്കെ, ലിസൺ. ഓൾ ഓഫ് യു ലിസൺ ഹിയർ. അഫ്ര സ്പീക്ക്, പ്ലീസ് ഓൺ യുവർ വീഡിയോ. ഈ കീ മാത്ര, സിമ്പൽ ഓഫ് ഇ. ഇന്റെ ചിഹ്നം ബ്രാക്കറ്റിൽ ഇട്ടിട്ടുണ്ട്. എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് ശ്രദ്ധിക്കുക. ലിസൺ ഇ. ഫസ്റ്റ് ഇമലി. ഇമലി മീൻസ് ടാമറിൻഡ്. അവിടെ നിങ്ങൾ കണ്ടോ? നോക്കിയേ, ഇവിടെ ഏറ്റവും നല്ല രീതിയിൽ ഈന്റെ ചിഹ്നം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യണം? പെൻസിൽ കൊണ്ട് ഇതിന്റെ ഇടയിൽ ഒരു ഡോട്ട് ഉണ്ടല്ലേ, ആ ഡോട്ടിലൂടെ നിങ്ങൾ വരച്ചു നോക്കണം. അല്ലെങ്കിൽ കൈവിരൽ കൊണ്ടായാലും നിങ്ങൾ അതൊന്ന് ഓടിച്ചു നോക്കണം. ഈന്റെ ചിഹ്നം നമ്മൾ എങ്ങനെയാണ് എഴുതുന്നത്? ഇപ്പോഴും അറിയില്ല ഈന്റെ ചിഹ്നം എങ്ങനെ എഴുതേണ്ടതെന്ന്. അപ്പം കൈവിരൽ കൊണ്ട് നന്നായിട്ടൊന്ന് അതിന്റെ മുകളിലൂടെ ഓടിച്ചു നോക്കുമ്പോൾ നമുക്ക് ആ ചിഹ്നം വ്യക്തമായിട്ട് മനസ്സിലാവും. ഓക്കെ, ഈസേ ഇമലി. നെക്സ്റ്റ് നോക്കിയേ, ഒരു വേർഡ് മാത്രമേ ഈ എന്ന ലെറ്റർ കൊണ്ട് എഴുതിയിട്ടുള്ളൂ. ഓൾ ഓഫ് യു ലിസൺ ഹിയർ. ശ്രദ്ധിച്ചിരിക്കുക, ചിഹ്നങ്ങൾ പഠിക്കുമ്പോൾ ശ്രദ്ധിച്ചിരുന്നില്ല എനിക്ക് കിട്ടില്ല. പിന്നെ സെക്കൻഡ് വേർഡ് നോക്കിയേ. പിന്നെ ഒന്ന് ഈന്റെ, ഈ അല്ല, ഈ എന്ന ലെറ്റർ അല്ല, ചിഹ്നങ്ങളാണ് വരുന്നത്. ശ്രദ്ധിക്കുക. ഈ കി മാത്ര പ്ലസ് ഹ പ്ലസ് ര പ്ലസ് ഞല്ലേ. ഞാൻ എന്നുള്ളത് ഇന്നും വായിക്കണം നമ്മള് വേർഡ്സ് വരുമ്പം. അപ്പൊ എന്താണ് ഹിരൺ? ഈ കി മാത്ര പ്ലസ് ഹ പ്ലസ് ര പ്ലസ് ഇന്ന് പറയുമ്പം ഈക്വൽ ടു ഹിരൺ. ഹിരൺ മീൻസ് ഡിയർ. നെക്സ്റ്റ് പ പ്ലസ് ഈ കി മാത്ര പ്ലസ് ഹ പ്ലസ് യാ പഹിയ. നെക്സ്റ്റ് ത പ്ലസ് ഈ കി മാത്ര ക പ്ലസ് യാ തക്കിയ. തക്കിയ മീൻസ് പില്ലോ, തലയണയില്ലേ, അതാണ്. സ പ്ലസ് ഈ പ്ലസ് ഈ കി മാത്ര പ്ലസ് ക പ്ലസ് ഇൽ. ലിസൺ ഹിയർ. ഇവിടെ ശ്രദ്ധിച്ചേ, സ പ്ലസ് ഇ കൊടുത്തിട്ടുണ്ട്. എന്തിനാ അത്? നമ്മള്
അത് ഈ എഴുതുമ്പോ സൈക്കിൾ എന്നാ എഴുതുന്നത് അല്ലെ, സൈക്കിൾ. എന്നപ്പോ അവിടെ ഒരു ഈ വരുന്നുണ്ട്, ഓൾറെഡി വരുന്നുണ്ട് അവിടെ, അതുകൊണ്ട് ഈയും കൂടെ എഴുതുന്നു. അപ്പൊ അവിടെ ഈന്റെ ചിഹ്നം വേറെയും ഉണ്ട്. അതേതിനാണ്? കായ് എന്ന ലെറ്ററിനാണ് ഈക്ക് മാത്രം കൊടുത്തിരിക്കുന്നത്. അപ്പൊ സൈക്കിൾ എന്ന് എഴുതുന്നത് എങ്ങനെയാണ്? അവിടെ നിങ്ങൾ ഇപ്പൊ നോക്കിയാൽ നിങ്ങൾക്കത് മനസ്സിലാവും സൈക്കിൾ എന്ന് എങ്ങനെയാ എഴുതുന്നതെന്ന്. ഏതൊക്കെ ലെറ്റർ ആണെന്ന് നോക്കിയേ. സാ ഈ കി ഇൽ സൈക്കിൾ. ഡു യു അണ്ടർസ്റ്റാൻഡ്? ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ്, പടുക്കർ സീക്കോ. എന്താണ് വായിച്ചു പഠിക്കാനാ പറയുന്നത്? ലിസൺ, രവി. നമ്മൾ രവി എന്ന് എഴുതുന്നത് എങ്ങനെയാണ്? രാ പ്ലസ് ഈ കി മാത്ര പ്ലസ് വ, അതാണ് രവി. രവി മീൻസ് സൺ. കിസാൻ, ഫാർമർ. ടിക്കറ്റ്, ടിക്കറ്റ്. സിർ, ഹെഡ്. ഹാദിയ, ഫാത്തിമ, കെ എം. എന്താണ് വീഡിയോ ഓഫ് ചെയ്യുന്നത്? കീർത്തന, വീഡിയോ ഓൺ ചെയ്തിട്ടിരിക്കും മക്കളെ. ടിക്കറ്റ്, ടിക്കറ്റ് തന്നെ. സിർ, ഹെഡ്. ഗിലാസ്, ഗ്ലാസ്. ചിടിയ, സ്പാരോ. ദിൻ, ഡേ. വിമാൻ, പ്ലെയിൻ. പ്ലെയിൻ മീൻസ് എറോപ്ലെയിൻ. ചിത്രകാർ, പെയിന്റർ. ഓക്കെ, അതൊക്കെ നന്നായിട്ട് വായിച്ചു പഠിക്കാനാ പറയുന്നത്. വായിച്ചു പഠിക്കണം കേട്ടോ. വായിക്കാൻ കിട്ടില്ലേ? ലിസൺ വൺസ് മോർ. രവി, കിസാൻ, ടിക്കറ്റ്. ഞാൻ ഇത് വായിച്ചു തരുമ്പോ നിങ്ങൾ കൈവിരലുകൊണ്ട് ആ വാക്കുകളൊന്ന് ഓടിക്കണം കേട്ടോ. രവി എന്ന് പറയുമ്പോ രവിയുടെ താഴെ തന്നെ ഇങ്ങനെ കൈയും കൊണ്ട് അത് രവിയാണെന്ന് നമ്മള് കൈവിരലിന് മനസ്സിലായ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. അതാണ് ടിക്കറ്റ്, സിർ, ഗിലാസ്, ചിടിയ, ദിൻ, വിമാൻ, ചിത്രകാർ. ചിത്രകാരെന്ന് നമ്മൾ മലയാളത്തിൽ പറയുന്നില്ലേ, അത് തന്നെയാണ് ചിത്രകാർ. ലിസൺ ലിഖോ. നെക്സ്റ്റ് ലിഖോ. ലിഖോ മീൻസ് റൈറ്റ്, എഴുതുക, എഴുതുവിന്നാ പറയുന്നത്. കീ, ഖീ, ഗീ, സി. അപ്പം മലയാളത്തിൽ നമ്മൾ എങ്ങനെയാണ് എഴുതുക? കായ എഴുതി റൈറ്റ് സൈഡിലാണ് ഈന്റെ ചിഹ്നം കൊടുക്കുന്നത് അല്ലേ. നമ്മൾ ഹിന്ദിയിൽ എഴുതുമ്പം കീ എന്ന് എഴുതുമ്പം കായ എഴുതി ലെഫ്റ്റ് സൈഡിലാണ് നമ്മൾ ഈ കീ മാത്രം കൊടുക്കുന്നത്. ഇപ്പം കീ എന്ന ലെറ്റർ ഉപയോഗിച്ച് ഒരു വാക്ക് അവിടെ താഴെ തന്നിട്ടുണ്ട്. എന്താണത്? കിതാബ്. കീ സെ ഖിൽന, ഗീ സെ ഗിറ്റാർ, സി സെ സിതാർ. അപ്പൊ ഇതിന്റെ മീനിങ് പറയണോ? കിതാബ് മീൻസ് നിങ്ങൾക്ക് പെൻസിൽ കയ്യിലുണ്ട്, നിങ്ങൾക്ക് അവിടെ ഒന്ന് കുറിച്ച് വെക്കാം. കിതാബ് ബുക്ക്. ഖിൽന എന്ന് പറഞ്ഞാൽ എന്താണ്? ടു ബ്ലോസം, വിടരുക, വികസിക്കുക എന്നൊക്കെ പറയും. ഗിറ്റാർ എന്ന് പറഞ്ഞാല് എ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്, ഗിറ്റാർ തന്നെ. സിതാറും മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ആണ്. ഹിന്ദിയുടെ ക്ലാസ്സിൽ നിങ്ങൾ എപ്പോഴും ഒരു പെൻസിൽ കയ്യിൽ കരുതണം കേട്ടോ. ചെറിയ ചെറിയ വേർഡിന്റെ മീനിങ് ഒക്കെ നിങ്ങൾക്ക് അവിടെ വന്നപ്പം ഒന്ന് കുറിച്ചു വെക്കാം പെൻസിൽ കൊണ്ട് മാത്രം. ബുക്ക് ഒരിക്കലും ചീത്തയാക്കരുത്. ബുക്കൊക്കെ മടങ്ങിയിരിക്കുന്നതിന് അതൊക്കെ നിവർത്തി വെക്കണം, ബുക്ക് കവർ ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് നോക്കിയേ. ഇതിലൊന്നുമില്ല, ഇത് നോട്ട്സ് തരാം നിങ്ങൾക്ക്. ഫാത്തിമ കെ എം, ഗോ വാഷ് യുവർ ഫേസ്. ഗോ, ഗോ ഫാസ്റ്റ്. വാഷ് യുവർ ഫേസ് ആൻഡ് ഐസ്. ഗോ ഫാത്തിമ, ക്യാൻ യു ഹിയർ മീ? നിങ്ങൾ പൊക്കോ. എന്നപ്പോ വീഡിയോ എന്തിനാ ഓഫ് ചെയ്യുന്നത്? ഓക്കെ ലിസൺ. ഇപ്പം ഹിരൺ, തക്കിയ, പഹിയ, സൈക്കിൾ എന്നുള്ള വാക്കുകളൊക്കെ ഞാൻ ഗ്രൂപ്പിൽ സെൻഡ് ചെയ്തുതരാം. നിങ്ങളത് നോട്ട്ബുക്കിലൊക്കെ പകർത്തി എഴുതണം. അതുപോലെ അശ്വിനി, അശ്വിനി പ്ലീസ് അൺമ്യൂട്ട്. അശ്വിനി പ്ലീസ് അൺമ്യൂട്ട്. അശ്വിനി
Hi. Yes. How are you? Hi. I'm fine. Fine. Did you do the homework? Yes. Yes. Yes or no? Yes. എനിക്കൊന്നും കിട്ടിയില്ല ഹോംവർക്ക് ചെയ്തിട്ട്. അയച്ചു കൊടുത്തില്ല. പിന്നെ എപ്പോഴാ ഇത് അയച്ചു കൊടുക്കേണ്ടത്? പിന്നെ ഇങ്ങനെ ഞാൻ കാണുക? ആർക്കാ അയച്ചു കൊടുക്കുന്നേ? മിസ്സിനെ. ഏത് മിസ്സിനെ? അയച്ചു കൊടുക്കുന്ന് പറഞ്ഞോണ്ടോ ചോദിക്കുന്നു? ഏത് മിസ്സിനാ? അശ്വിനി, ഇങ്ങനെയായാ ശരിയാവില്ല. ഹോംവർക്ക് ഒക്കെ ചെയ്യാനുണ്ട്, കൊറേ ഉണ്ട്. ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കൊറേ കുട്ടികളെ. ഹോംവർക്ക് ചെയ്തിട്ട് വീട്ടിൽ വെക്കും, ഞാൻ ചോദിച്ചതിന് ശേഷം മാത്രം എനിക്ക് സെൻഡ് ചെയ്ത് തരും. എനിക്ക് വേണ്ടിട്ടാ നിങ്ങൾ പഠിക്കുന്നേ? അത് ശരിയാവില്ല കേട്ടോ. ഹോംവർക്ക് ചെയ്താ വീട്ടിൽ വെച്ചാ പോരാ, മിസ്സിന് കാണണം. നിങ്ങളുടെ നോട്ട്ബുക്ക് അക്ഷരദീപം സ്കൂളിൽ സബ്മിറ്റ് ചെയ്യണം. നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് അക്ഷരദീപൊക്കെ എഴുതുന്നുണ്ടോന്ന്. ഓക്കെ, അപ്പൊ എല്ലാരും റെഡി ആയിട്ട് വെക്ക, ബുക്കൊക്കെ സ്കൂളിലോട്ട് കൊണ്ടുവരണം. മിസ് ചെക്ക് ചെയ്യുന്നുണ്ട് ഇവിടെ. നോ ലിസൺ, നെക്സ്റ്റ് പേജ്, 17th പേജ്. ഡാക്കിയ പത്രിലായ ബിയോണ, ഇച്ചിരി കാപ്പി എനിക്കൂടെ. ലാസ്റ്റ് ടൈമിൽ നിങ്ങൾ ഇങ്ങനെ ആയാ എന്താ ചെയ്യാ? എനിക്ക് കൊതി വരില്ലേ നിങ്ങൾ ഇങ്ങനെ ഫുഡ് കഴിച്ചോണ്ടിരിക്കുമ്പോ? ഏ, ഞാനാണ് ഫുഡ് കഴിക്കാതെ രാവിലെ 6 മണിക്ക് പുറപ്പെട്ടതാ. ഇപ്പൊ കാപ്പിയൊക്കെ കുടിക്കുന്ന കാണുമ്പോ, ചൂട് കാപ്പിയൊക്കെ കുടിക്കുന്ന കാണുമ്പോ എനിക്ക് നല്ലപോലെ കൊതി വരും. അതിപ്പോ നിങ്ങൾക്ക് വയറുവേദന ഉണ്ടാവും, അതുകൊണ്ട് ശ്രദ്ധിക്ക. മിസ് കൊതി വിട്ടാ നിങ്ങൾക്ക് വയറുവേദന എടുക്കും, അതുകൊണ്ട് നേരത്തെ കഴിച്ചിട്ട് ക്ലാസ്സിൽ കയറുക. ഓക്കെ. ആ ഡാക്കിയ മീൻസ് പോസ്റ്റ്മാൻ, പത്ര ലെറ്റർ. ലായ, ലാന പറഞ്ഞ കൊണ്ടുവരിക, ലായ പറഞ്ഞ കൊണ്ടുവന്നു. മലയാളത്തിൽ അവിടെ എഴുതി വെച്ചോ, കൊണ്ടുവന്നു. ലായ കൊണ്ടുവന്നു. പോസ്റ്റ്മാൻ ബ്രിങ്സ് ലെറ്റർ, അല്ലെ? ആരാണ് ലെറ്റർ കൊണ്ടുവരുന്നത്? ഇപ്പൊ ലെറ്റർ ഒന്നും കൊണ്ടുവരുന്നില്ല ആരും, അല്ലെ? ഇപ്പൊ എല്ലാം ഫുള്ള് ഓൺലൈനും ഇമെയിലും ഒക്കെ ആയിട്ടാണ് വരുന്നത്, അല്ലെ? അപ്പൊ നിങ്ങൾക്ക് അറിയോന്ന് അറിയില്ല, പോസ്റ്റ്മാൻ ലെറ്ററും കൊണ്ടുവന്ന് കാലമൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കാം. ദിൻ നിഖല, രവി ദിഖ, അഫ്രാസ് പി കെ ലിസൺ, അഫ്രാസ്. ദിൻ നിഖല, രവി ദിഖ, വികാസ് ഉഡ, ഉടുക്കർ ബാഹർ ആയ, സൈക്കിൾ പർ ഡാക്കിയ ആയ. Where is your ungali? Where is your finger? Cycle par dakia aaya, dakia patr laaya, patr par ticket laga tha, dakia garima ka patr laaya, vikas andar aaya. ഗരീമ കാ പത്ര പഠ, പത്ര പഠക്കർ വികാസ് ഖിൽ ഖിലായ, വാ മസ ആയ. എന്തെങ്കിലും മനസ്സിലായോ? നല്ല മനസ്സിലായി. എന്നാ പിന്നെ ഞാൻ നെക്സ്റ്റ് പേജിലോട്ട് പോവാ. പോവാണോ നിങ്ങള്? ഹാദി പറഞ്ഞു പോണ്ട പോകണ്ട മിസ്സേന്ന്. അപ്പൊ ശ്രദ്ധിച്ചേ, പെൻസിൽ കയ്യിൽ കരുതിക്കോ കേട്ടോ. പറയുമ്പോ അവിടെ നിങ്ങളൊന്ന് കുറിച്ചിട്ടോ. ദിൻ നിഖല, ദിൻ മീൻസ് ഡേ, ദിൻ എന്ന് പറഞ്ഞ ദിവസം, ദിവസം നാളെ. നിഖല, രവി ദിഖ, രവി മീൻസ് ആരാണ് രവി? രവി റിസ്വാൻ, പ്ലീസ് അൺമ്യൂട്ട്. റിസ്വാൻ ഉറങ്ങുമായിരുന്നു, അപ്പൊ ഞെട്ടി എഴുന്നേറ്റവൻ. റിസ്വാൻ പ്ലീസ് അൺമ്യൂട്ട്.
ഇസ്വാനെ അന്തം വിട്ടിരിക്കാതെ വേഗം ഓണാക്ക്. ആ രവി എന്ന് പറഞ്ഞ ആരാണ്? കേട്ടില്ല. രവി എന്ന് പറഞ്ഞ ആരാണെന്ന്? രവി അപ്പുറത്തെ വീട്ടിലെ ചേട്ടനാ അല്ലേ? ആണോ റിസ്വാൻ? അറിയില്ല. ആര് പറയും? ഡാനിയൽ. ഡാനിയൽ പ്ലീസ് അൺമ്യൂട്ട്. രവി മീൻസ് സൂര്യൻ. സൂര്യൻ, സൺ. ഓക്കെ, വെരി ഗുഡ് ഡാനിയൽ. ഗിവ് ക്ലാപ്പ്. അപ്പം രവി മീൻസ് സൺ, സൂര്യൻ. എന്താണ് രാവിലെ ആയി? അതെ, സൂര്യൻ ഉദിച്ചു വന്നു രാവിലെ ആയി എന്നാ പറയുന്നത്. വികാസ് ഉട. വികാസ് മീൻസ് ഒരു ബോയ് ആണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. വികാസ് ഉട. വികാസ് എഴുന്നേറ്റു. വികാസ് എഴുന്നേറ്റു. ഉടുക്കർ ബാഹർ ആയ. ഉടുക്കർ മീൻസ് എഴുന്നേറ്റിട്ട്. ബാഹർ മീൻസ് ബാഹർ എന്ന് പറഞ്ഞാല് വെളിയിൽ. ഇത് വീടിന് പുറത്തോട്ട് വന്നു. എന്താണ് കമ്മ? വീടിനോട്ട്, ഔട്ട്, പുറത്തേക്ക് വന്നു എന്നാ പറയുന്നത്. പിന്നെ അവൻ ഉറങ്ങി എഴുന്നേറ്റ പാടെ വീടിന് പുറത്തോട്ട് വന്നു. സൈക്കിൾ പെർ ഡാക്കിയ ആയ. സൈക്കിൾ എന്ന് പറഞ്ഞാൽ സൈക്കിള് തന്നെ. സൈക്കിൾ പെർ, പെർ എന്നുള്ളതിന്റെ മീനിങ് എന്താണ്? ഇൽ എന്നുള്ള അതൊക്കെയാണ്. എന്താണ് ബട്ട്, എറ്റ്, എന്നാൽ, മുകളിൽ എന്നൊക്കെ ഉള്ള മീനിങ് ആണ് പെർ എന്ന് പറയുമ്പം. മുകളിൽ, എന്നാൽ, അങ്ങനെയൊക്കെയാണ്. ഇപ്പം സൈക്കിൾ പെർ, സൈക്കിളിൽ. ഡാക്കിയ ആയ, ഡാക്കിയ മീൻസ് പോസ്റ്റ്മാൻ. ആയ വന്നു. അതായത് സൈക്കിളിൽ പോസ്റ്റ്മാൻ വന്നു. ഡാക്കിയ പത്രിലായ. ഡാക്കിയ പോസ്റ്റ്മാൻ ലെറ്റർ കൊണ്ടുവന്നു. പത്ര പെർ ടിക്കറ്റ് ലഗാത. എന്താണ് പത്രം എന്ന് പറഞ്ഞ? പത്രം എന്നല്ല, ലെറ്റർ ആണ്. ലെറ്ററിൽ എന്തായിരുന്നു? ടിക്കറ്റ് ലഗാത. നമുക്ക് ടിക്കറ്റ് ഒക്കെ വരുന്നില്ലേ? എന്തൊക്കെ ടിക്കറ്റ് ആണ്? നേരത്തെയൊക്കെ പ്ലെയിൻ ടിക്കറ്റ്, ട്രെയിൻ ടിക്കറ്റ് ഇതൊക്കെ വരും, കൊണ്ടുവന്ന് തരും നമുക്ക് പോസ്റ്റ്മാൻ. ഇപ്പൊ എല്ലാം ഇമെയിൽ വഴിയായി. ഇപ്പൊ ഡാക്കിയ ഗരീമാക്ക പത്രിലായ. ഡാക്കിയ ആരുടെ ലെറ്ററാ കൊണ്ടുവന്നേ? ഗരീമയുടെ ലെറ്റർ ആണ്. ഗരീമ മീൻസ് ഗരീമ എന്നുള്ളത് ഒരു പേര് തന്നെയാണ് ഇവിടെ. ഓക്കെ, ഗരീമയുടെ ലെറ്റർ ആണ് കൊണ്ടുവന്നത്. വികാസ് അന്തറായ. വികാസ് അന്തറായ. എന്താണ് അന്തർ എന്ന് പറഞ്ഞാല്? നമ്മൾ ബാഹർ എന്നുള്ളതിന്റെ മീനിങ് പഠിച്ചു. ഔട്ട്. അന്തർ മീൻസ് ഇൻ, അകത്ത്. അതായത് വികാസ് അകത്തോട്ട് പോയി, വന്നു. ഗരീമാക്ക പത്ര പട. അതായത് നമ്മുടെ പോസ്റ്റ്മാന്റെ കയ്യിൽ നിന്ന് ലെറ്റർ വാങ്ങി വികാസ് അകത്തോട്ട് വന്നിട്ട് പത്രം, അതായത് ലെറ്റർ വായിച്ചു. എന്താണ് പട എന്ന് പറഞ്ഞാല്? വായിക്കുക. പത്ര പടുക്കർ വികാസ് കിലായ. ലെറ്റർ വായിച്ചിട്ട്, പടുക്കർ മീൻസ് വായിച്ചിട്ട്, വികാസ് ഖിൽഖിലായ. എന്താണ് ഖിൽഖിലായ പറഞ്ഞാല്? പൊട്ടിച്ചിരിച്ചു. ഭയങ്കര കോമഡി ആയിരിക്കും അല്ലെ ആ ലെറ്ററിനകത്ത് തന്നപ്പോ പൊട്ടിച്ചിരിക്കാൻ കാരണം അങ്ങനെയല്ലേ? പൊട്ടിച്ചിരിച്ചു എന്നാ പറയുന്നത്. ടു ലാഫ് എല്ലാവിടെ, അതായത് അട്ടഹസിച്ചു എന്നൊക്കെ പറയുന്നില്ലേ, പൊട്ടിച്ചിരിച്ചു. അപ്പൊ അത്ര ലെറ്റർ വായിച്ചിട്ട് അവൻ പൊട്ടിച്ചിരിച്ചു. വാഹ്, മജാ ആയ. അവന് ഭയങ്കര സന്തോഷം വന്നു. വൗ എന്ന് പറയില്ലേ നമ്മള് സന്തോഷം കൊണ്ട്, വൗ അത്രയും നല്ലതാണെങ്കില്, വൗ മജാ ആയ. ഭയങ്കര മജാ മീൻസ് ആനന്ദം, സന്തോഷം. അവന് നല്ല സന്തോഷം വന്നു എന്നാ പറഞ്ഞ ലെറ്റർ വായിച്ചിട്ട്. മനസ്സിലായോ നിങ്ങൾക്ക്? യെസ്, ഓക്കെ. ഒന്നുകൂടെ അത് വായിച്ചുതരാം. ഡാക്കിയ പത്രിലായ. ദിൻ നികല. രവി ദിഖ. വികാസ് ഉട. ഉടുക്കർ ബാഹർ ആയ. നിങ്ങൾ വായിക്കുമ്പോ ഇത് അക്ഷരങ്ങളും ചിഹ്നങ്ങളും കൂട്ടി കൂട്ടി വായിക്കണം കേട്ടോ. സൈക്കിൾ പെർ ഡാക്കിയ ആയ.
ഫാത്തിമ കെഎം, വേർ ആർ യു ലുക്കിംഗ്? സൽമാൻ നാസർ വീഡിയോ ഓഫ് ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ. സൈക്കിൾ പർ ഡാക്കിയ ആയ, ഡാക്കിയ പത്രിലായ, പത്ര പർ ടിക്കറ്റ് ലഗാത്ത, ഡാക്കിയ ഗരിമാക്ക പത്രിലായ, വികാസ് അന്തർ ആയ, ഗരീമ ക പത്ര പട, പത്ര പടുക്കർ വികാസ് ഖിൽ ഖിലായ, വ മജ ആയ. അതിലൊന്നുമില്ല കേട്ടോ, അത് നിങ്ങളൊന്ന് വായിച്ച് പഠിച്ചാൽ മതി. എക്സാമിനൊന്നും അത് ചോദിക്കില്ല. ക്വസ്റ്റ്യൻ ആൻസറിൽ ചെറിയ വേർഡ്സ് ഒക്കെ ഉണ്ടാവുള്ളൂ. കാണാപ്പാഠം പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് ഒന്ന് വായിക്കണം കേട്ടോ. വായിക്കാൻ പഠിക്കാൻ വേണ്ടിയുള്ള എക്സസൈസ് ആണത്. പേജ് നമ്പർ 18 നോക്കിയേ. പേജ് നമ്പർ 18 ജോവിൻ ജോയൽ ആരാണ് ഉറക്കം തൂങ്ങിയിരിക്കുന്നത്? ജോയലാന്ന് തോന്നല്ലോ. ജോയൽ ആണെങ്കിൽ ഒന്ന് കൈ ഉയർത്താമോ? ജോവിൻ ആണ്. ആരാണ് ജോവിൻ? ജോവിൻ പ്ലീസ് റേസ് യുവർ ഹാൻഡ്. ജോവിൻ കൈ ഉയർത്തുക. ആരാണ് ജോവിൻ? ഇവിടെ കള്ളാൻ ഞാൻ കണ്ടുപിടിച്ചത്. അപ്പൊ ജോവിനാ വായിക്കോട്ടെ വിട്ടോണ്ടിരുന്നത്. ഗോ വാഷ് യുവർ ഫേസ് ജോവിൻ, ഗോ ഫാസ്റ്റ്. ഓക്കെ, ഓക്കെ, ലിസൺ. ഞാൻ ശബ്ദജ്ഞാൻ. എന്താണ് ശബ്ദജ്ഞാൻ എന്ന് പറഞ്ഞാല്? കുറേ വാക്കുകളുടെ ശേഖരങ്ങളാന്ന് പറഞ്ഞത്. നോളജ് ബാങ്ക്, അറിവിന്റെ ബാങ്ക് എന്ന് പറയും. കുറേ അറിവ് നേടാൻ പറ്റുന്ന അതൊക്കെ പഠിച്ചാൽ ശ്രദ്ധിക്കട്ടോ. ഇവിടെ നോക്കിയേ, കോൺ ക്യാ കർത്താ ഹേ. ബോറടിക്കുന്നുണ്ടോ? ബോറടിക്കുന്നുണ്ടെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. അമൃത, ക്യാൻ യു സിംഗ് എ സോങ്? പ്ലീസ് അൺമ്യൂട്ട്. ഏത് സിംഗ് ആണ് മിസ്സേ? ഏത് സിംഗ് ആണെന്നല്ല, ഏത് സോങ് ആണെന്ന് ചോദിക്കേ. ഏത് സോങ് ആണെന്നല്ലേ, എനിക്കും തെറ്റിപ്പോയി. ഏത് സിംഗ് ആണ് മിസ്സേ? ഏതെങ്കിലും പാടിക്കോ? ഹിന്ദിയിൽ ഒരു റൈംസ് ഒക്കെ പാടിത്തന്നെ മിസ്സിന്. ഹത്തി രാജ കഹാച്ചലേ, ചുണ്ട് ഹിലാക്കർ കഹാച്ചലേ, ഗർജ ഗർജാ കർ ബാദൽ ആയ बादल भर का साथ आया. വെരി ഗുഡ്. ഗിവ് ക്ലാപ്പ്. റൈംസ് ഒന്നും അല്ല ട്ടോ. ആരാ എനിക്കൊരു നല്ലൊരു സോങ് പാടിത്തരുന്നേ? ഇവിടെ റെഡി ആയിട്ടിരിക്കുന്നുണ്ട് കൊറേ പേര്. ബിയോണ ഇന്ന് പാടിത്തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ബിയോണ പ്ലീസ് അൺമ്യൂട്ട്. നമ്മൾ എപ്പോഴും റെഡി ആയിട്ടിരിക്കണം അല്ലേ. അറിയില്ല എന്നുള്ളൊരു വാക്ക് നമ്മൾക്ക് ഇല്ല. സ്റ്റാർട്ട്. അല്ലേ ബോറടിക്കും, ഞാൻ ക്ലാസ് എടുക്കും ഇപ്പോ. മിസ് പാടി, ഇനിയില്ല. ആരാ റെഡി ആയിട്ടിരിക്കുന്നേ നോക്കട്ടെ. അതീന സുനിൽകുമാർ പ്ലീസ് അൺമ്യൂട്ട്. ഒരാൾക്ക് ഇനി നിങ്ങൾക്ക് അവസരമുള്ളൂ. ഇനി ആരും ഞാൻ പാട്ട് പാടിക്കില്ല. ഓക്കെ.
മച്ചലി ജൽ കി റാണി ഹേ ജീവൻ ഉസ്കാ പാനി ഹേ. ഹാ തുമ ഡാലോ തോ ഡർ ജായഗേ, പാനി മേ ഡാലോ തോ തൈർ ജായഗേ, ബാഹർ നികാലേ തോ മർ ജായഗേ, ബാഹർ നികാലോ തോ മർ ജായഗേ, പാനി മേ ഡാലോ തോ തൈർ ജായഗേ. മച്ചലി ജൽ കി റാണി ഹേ ജീവൻ ഉസ്കാ പാനി ഹേ. അദീന, യു കെ ജി കുട്ടികള് ഇപ്പൊ നന്നായിട്ട് പാടും. ഓക്കെ, നന്നായിട്ടുണ്ട്. ഗിവ് ക്ലാപ്പ്. അല്ല, അവള് പറഞ്ഞ പാട് ചെയ്തല്ലോ. ഇപ്പൊ നെക്സ്റ്റ് ക്ലാസ്സില് നെക്സ്റ്റ് പീരീഡ് വരില്ലേ, ആ പീരീഡ് എല്ലാരും ഒരു റൈംസ് ഒക്കെ പാടി പഠിച്ചിട്ട് വരണം. ഹിന്ദി റൈംസ് ആയിരിക്കണേ. എന്നാ ഒന്നുകൂടെ നമുക്ക് ടെക്സ്റ്റ് ബുക്ക് എടുത്താലോ. തിരിച്ചു വരാനാ പറഞ്ഞ ഗോ എന്നല്ല, തിരിച്ചു വരാൻ. നമ്മള് ടെക്സ്റ്റ് ബുക്കിലേക്ക് തിരിച്ചു വരാനാ പറഞ്ഞ്. ബോറടി ഒക്കെ മാറിയില്ലേ. ലിസൺ, കോൻ ക്യാ കർത്താ ഹേ. ടേക്ക് പേജ് നമ്പർ 18. ബുക്ക് അടച്ചു വെച്ചോ എല്ലാരും. പേജ് നമ്പർ 18. കോൻ ക്യാ കർത്താ ഹേ. കോൻ മീൻസ് ഹൂ, ക്യാ വാട്ട്, കർത്താഹെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ, സോറി, ആര് എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ്. നമ്മൾ കുറച്ച് ക്ലൂ തരും. ഇങ്ങനെ പണിയെടുക്കുന്ന, അതായത് വയലിൽ പണിയെടുക്കുന്ന ആൾ, അതാരാണ്, അങ്ങനെ എഴുതാനാണ് ഇവിടെ കുറച്ച് കാര്യങ്ങൾ വരുന്നത്. കോൻ ക്യാ കർത്താഹെ. ഇപ്പം ഫസ്റ്റ് വേർഡ് ഖേത്തി കർണേ വാല. ഖേത്ത് മീൻസ് വയൽ, ഫീൽഡ്. ഇപ്പം വയലിൽ പണിയെടുക്കുന്ന ആൾ ആരാണ്? പോസ്റ്റ്മാൻ ആണോ, അല്ല സോൾജിയർ ആണോ, ആരാണ്? റിയാൻ, സോറി റയാൻ, പ്ലീസ് അൺമ്യൂട്ട്. റയാൻ ആ കൃഷിക്കാരൻ, കൃഷിക്കാരനാണ് അല്ലെ. വയലിൽ പണിയെടുക്കുന്ന ആളെ നമ്മള് കൃഷിക്കാരൻ എന്നാണ് പറയുന്നത്. ഇപ്പൊ കൃഷിക്കാരൻ ഹിന്ദിയിൽ എന്താ പറയാ? കിസാൻ. വെരി ഗുഡ് റയൽ. കിസാൻ, കിസാൻ എന്ന് പറഞ്ഞ ഫാർമർ. നെക്സ്റ്റ് രഘുവാലി കർണേവാല. എന്താണ്? നമ്മള് കാവല് നിൽക്കുന്ന ആള്, അതായത് അതെ, പിന്നെ നമ്മള് കാവല് നിൽക്കുന്ന ആൾ എന്താ പറയാ, നമ്മളിപ്പം കാണുന്നില്ലേ സെക്യൂരിറ്റി മാൻ എന്ന് പറഞ്ഞ ആരാണ്? ഞാൻ പറഞ്ഞു അല്ലേ, വാച്ച്മാൻ. വാച്ച്മാൻ ആണ് നമ്മളെ, പിന്നെ കടയൊക്കെ പൂട്ടിക്കഴിഞ്ഞാൽ നമ്മൾ കാണുന്നില്ലേ വാച്ച്മാനായിട്ട് നിൽക്കുന്ന ആളെ, അവരെ കാവല് നിൽക്കുന്ന ആളാണ്. പിന്നെ കള്ളന്മാരിന്ന് നമ്മുടെ സ്ഥാപനത്തിൽ സാധനങ്ങൾ മോഷ്ടിച്ച പോകാതിരിക്കാൻ വേണ്ടി കാവല് നിൽക്കുന്ന ആള്, അതാണ് സേഫ് ഗാർഡ് എന്നൊക്കെ പറയും. ചൗക്കീദാർ ആരാണ്? ചൗക്കീദാർ മീൻസ് വാച്ച്മാൻ. രഘുവാലി കർണേവാല എന്നൊക്കെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വന്ന അവിടെ എന്താണ് ആൻസർ വരുക? ചൗക്കീദാർ. നെക്സ്റ്റ് ശിക്ഷാ ദേനേവാല. ശിക്ഷ മീൻസ് നോളജ്, അറിവ് തരുന്ന ആരാണ്? അറിവ്. ഹാദിയ പ്ലീസ് അൺമ്യൂട്ട്. നമുക്ക് അറിവ് തരുന്ന ആളെ എന്താ നമ്മള് പറയാ? ഡോക്ടർ എന്നാണോ? ആ ടീച്ചർ ആണ് നമുക്ക് അറിവ് തരുന്ന ആളല്ലേ, നോളജ് തരുന്ന ടീച്ചർ ആണ്. അപ്പൊ ശിക്ഷക് എന്നാണ് അതിന് ഹിന്ദിയിൽ പറയാ. ശിക്ഷക് മീൻസ് ടീച്ചർ, അധ്യാപകൻ, അധ്യാപകർ. നെക്സ്റ്റ് റൈറ്റ് സൈഡിൽ ലിസൺ ഇലാജ് കർണേവാല. ഇലാജ് മീൻസ് ഇലാജ്, ട്രീറ്റ്മെന്റ്. നമുക്ക് അസുഖങ്ങളൊക്കെ വന്നാല് ആരാണ് നമ്മളെ ചികിത്സിക്ക? ഡോക്ടർ ആണല്ലേ, ഡാക്ടർ. അവിടെ എഴുതിയുണ്ടോ ഡാക്ടർ എന്ന്? എങ്ങനെ എഴുതിയുണ്ടോ? ഡാ കാ പകുതി ട ഇർ, അതാണ് ഡാക്ടർ. ഇലാജ് എന്ന് പറഞ്ഞ ട്രീറ്റ്മെന്റ്. ഫർണിച്ചർ ബനാനേവാല. ഫർണിച്ചർ മീൻസ് ഫർണിച്ചർ തന്നെ, വീട്ടിലെ നമ്മുടെ മേശയും കട്ടിലും അതൊക്കെ ഇല്ലേ, അതാണ് ഫർണിച്ചർ. ഫർണിച്ചർ ബനാനേവാല. ഫർണിച്ചർ ഉണ്ടാക്കുന്ന ആളെ എന്താണ് പറയാ? ആയുഷ്. ആയുഷ്, വേർ ഇസ് ആയുഷ്? ഇപ്പൊ കണ്ടതാണല്ലോ ഞാന്. ആയുഷ് പ്ലീസ് അൺമ്യൂട്ട്, അൺമ്യൂട്ട് ചെയ്യ. ഫർണിച്ചർ ഉണ്ടാക്കുന്ന ആളെ എന്താ പറയാ?
ഫർണിച്ചർ ഉണ്ടാക്കുന്ന ആളെ എന്താ പറയാ? ആ ബഡായി. നമ്മളിപ്പോ പഠിക്കുന്നത് ഹിന്ദി വേർഡ് പഠിക്കുന്നത്, അതിന് ഇംഗ്ലീഷിൽ എന്താ പറയാ? കാർപെന്റർ ആണ് അല്ലെ, ആശാരിമാരാണ് കാർപെന്റർ. പിന്നെ ദേശ് കി രക്ഷാ കർണേ വാല, നമ്മുടെ ദേശ് എന്ന് പറഞ്ഞ എന്താണ്? അവർ കൺട്രി, കൺട്രി അതായത് നമ്മളെ രാജ്യത്തെ രക്ഷിക്കുന്നവരാരാണ്? നമ്മളെ ശത്രു രാജ്യങ്ങളിൽ നിന്ന് നമ്മുടെ രാജ്യത്തെയൊക്കെ രക്ഷിക്കുന്നവരെ എന്താണ് പറയാ? എന്താ ജിയ, പ്ലീസ് അൺമ്യൂട്ട്. നമ്മളെ രാജ്യം, അതെ സോൾജിയർ, സൈനികർ അല്ലേ. അപ്പൊ ഹിന്ദിയിൽ എന്താ വേർഡ്? സൈനിക്, സൈനിക് എന്നാണ് ഹിന്ദി വേർഡ്. അത്രേ ഉള്ളൂ. നെക്സ്റ്റ് നോക്കിയേ ശബ്ദാർത്ഥ വേർഡ് മീനിങ്. രവി സൂരജ്, ഉഠ ജാഗ, ഡാക്കിയ പോസ്റ്റ്മാൻ. അവിടെ ഹിന്ദി വേർഡ് ഇല്ല അല്ലെ, ഡാക്കിയ തന്നെയാണ് ഹിന്ദി വേർഡ്, അത് തന്നെയാണ്. അന്തർ ഭീതർ, ഇൻസൈഡ്. ഖിൽഖിലായ ഖുഷ്, ഖിൽഖിലായ എന്ന് പറഞ്ഞാൽ പൊട്ടിച്ചിരിക്കുക എന്നാണ്, ഖുഷ് സന്തോഷം എന്നാണ് അവിടെ, ത്രിൽഡ്. ശബ്ദാർത്ഥം ശബ്ദജ്ഞാനം മിസ് ഗ്രൂപ്പിൽ വർക്ക് തരും, അപ്പൊ അത് നോക്കി എഴുതിയെടുക്ക. നിങ്ങൾ കുറേ ദിവസം കഴിഞ്ഞിട്ട് നോക്കുമ്പോഴാണ് ഗ്രൂപ്പിൽ വർക്കൊന്നും കാണാത്തത്. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഇന്ന് തരുന്ന നോട്ട്സ് അല്ലെങ്കിൽ നാളെ തരുന്ന നോട്ട്സ് അപ്പൊ തന്നെ നിങ്ങൾ എഴുതിയെടുക്കണം. ചിലപ്പോൾ നിങ്ങൾ പിന്നെ ഫോണില് കുറേ മെസ്സേജ് ഒക്കെ വന്ന് ക്ലിയർ ചാറ്റ് അടിക്കുമ്പോൾ നമ്മുടെ നോട്ട്സ് തരുന്നതൊക്കെ പോകും. അന്നേരപ്പം നിങ്ങൾക്ക് തോന്നും മിസ് ഇതൊന്നും തന്നിട്ടില്ല എന്നുള്ളൊരു ഇത് വരും. അപ്പൊ എന്താ ചെയ്യേണ്ടത്? ഏത് ടീച്ചറായാലും നിങ്ങൾക്ക് നോട്ട്സ് വാട്സപ്പിൽ തന്നിട്ടുണ്ടെങ്കിൽ ആ സമയം തന്നെ നിങ്ങൾ അത് എഴുതിയെടുക്കണം. അല്ലെങ്കിൽ അത് ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളതാണെങ്കിൽ ടെക്സ്റ്റ് ബുക്കിൽ അത് കുറിച്ച് വെക്കണം. ഇന്ന ഡേറ്റ് മിസ് അത് തന്നിട്ടുണ്ട്, ടെക്സ്റ്റ് ബുക്ക് നോക്കി അത് നോട്ട് ബുക്കിലേക്ക് പകർത്തി എഴുതണം. ഫോൺ നമുക്ക് എപ്പോഴും അത് ചിലപ്പോൾ പെട്ടെന്ന് കേടായി പോവാ അല്ലേ, സ്റ്റക്കായി പോവും, അങ്ങനെ നമുക്ക് ആ നോട്ട്സ് എഴുതിയെടുക്കാൻ പറ്റാതെ വരും. അപ്പം എന്താ ചെയ്യേണ്ടേ? മിസ് തന്ന നോട്ട് ആ സമയത്ത് നിങ്ങൾക്ക് എഴുതാൻ പറ്റിയില്ല, ടെക്സ്റ്റ് ബുക്കിൽ അത് കുറിച്ച് വെക്കുക, ഇത് മിസ് തന്നിട്ടുണ്ട്, ഇത് നോട്ടിലേക്ക് എഴുതേണ്ടതാണ്, അവിടെ സൈഡിൽ പെൻസിൽ കൊണ്ട് കുറിച്ച് വെക്കുക. നല്ല നീറ്റ് ആയിരിക്കണം നിങ്ങളുടെ നോട്ട് ബുക്ക്. ഇവിടെ ചെക്ക് ചെയ്യുന്നുണ്ട്, നമ്മൾ കാണുന്നുണ്ട്. കഴിഞ്ഞ വർഷത്തെ പോലെയല്ല, ഈ വർഷം എല്ലാം ചെക്ക് ചെയ്തിട്ടാണ് വിടുന്നത്. നെക്സ്റ്റ് അഭ്യാസം എന്നുള്ളത് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ, ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ മിസ്സിനോട്. റേസ് യുവർ ഹാൻഡ് ആൻഡ് സേ നോ. 2 മിനിറ്റ് കൂടി ഉണ്ട് നമുക്ക്. ഷഹബറ പ്ലീസ് അൺമ്യൂട്ട്. ദേവാംഗും, ദേവാംഗം അൺമ്യൂട്ട് ചെയ്തോ. ഡിറ്റേഷന്റെ വാക്ക് വരുന്നേ ഉള്ളു, ഡിറ്റേഷൻ അല്ല, അതൊക്കെ പഠിക്കേണ്ടതാണ്, നോട്ട്സ് തരുമ്പോ അത് പഠിക്കണം. ഓക്കെ ദേവാങ്ക്, അതെന്താ ടെക്സ്റ്റ് വന്നിട്ട് എത്ര നാളായി ഇവിടെ? അതെന്താ തീർന്നു പോയത്? ഇന്നലെയല്ലേ ബുക്ക് വന്നിട്ട്? കൊറേ നാളായില്ലേ ഇവിടെ? അപ്പൊ ടെക്സ്റ്റ് വന്നില്ലെങ്കിൽ നോട്ട്സ് ഒക്കെ തരുന്നത് എഴുതിയെടുക്കാട്ടോ, നെക്സ്റ്റ് വീക്ക് വരുന്ന പറഞ്ഞത്. ഏ വേറെ ആർക്കും ഡൗട്ട് ഒന്നും ഇല്ല എങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്ലാസ് കാണാം അല്ലേ, നെക്സ്റ്റ് പീരീഡ്. ഓക്കെ ബൈ.